നമസ്കാരം. അതിർത്തിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി വീണ്ടും ചൈന. ഗാൽവാൻ പ്രദേശത്തെ നിയന്ത്രണ രേഖയ്ക്ക് സമീപമാണ് ചൈന പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്. ബഫർ സോണിന് ഏകദേശം 1 കിലോമീറ്റർ പിന്നിലായാണ് ചൈനയുടെ നിർമ്മാണം. കഴിഞ്ഞ വർഷം ഇന്ത്യയും ചൈനയും ഏറ്റുമുട്ടിയത് ഗാൽവാൻ പ്രദേശത്തിലാണ്. ഇതേ തുടർന്ന് ഇരുപക്ഷത്തു നിന്നും സൈന്യങ്ങൾ പിന്മാറുകയും ഒരു ബഫർ സോണിന് ധാരണയാവുകയുമായിരുന്നു. ഈ ബഫർ സോണിന് അരികിലായി ഏകദേശം 10 കെട്ടിടങ്ങളാണ് ചൈന പടുത്തുയർത്തുന്നത്. പീപ്പിൾസ് ലിബറേഷൻ ആർമി സൈനികരുടെ ശൈത്യകാല ക്വാർട്ടേഴ്സുകളാകാം ഇത് എന്നാണ് ഇന്ത്യൻ പ്രതിരോധ വൃത്തങ്ങൾ അനുമാനിക്കുന്നത്. ഇതിനു മുൻപും ചൈനയുടെ പല നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ത്യ കണ്ടെത്തിയിരുന്നു. നിയന്ത്രണ രേഖയിൽ നിന്നും 6 കിലോമീറ്റർ അകലെ ഒരു കുന്നിൻ മുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു ചൈന. ഡ്രോണുകളും മറ്റ് ആളില്ല ആകാശ വാഹനങ്ങളും വിക്ഷേപിക്കുന്നതിനാണ് ചൈന അവിടെ നിർമ്മാണങ്ങൾ ആരംഭിച്ചത്. ഇന്ത്യയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിരീക്ഷിക്കാൻ വളരെ അനുയോജ്യമായ ഒരു പ്രദേശമാണ് ഫുക്ചെ എന്ന പ്രദേശത്തെ കുന്നുകൾ. അവിടെയാണ് ചൈന സ്ഥാനം പിടിച്ചത്. കെട്ടിടങ്ങളോടൊപ്പം തന്റെ റോഡുകൾ, തുരങ്കങ്ങൾ തുടങ്ങി നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് ചൈന ലക്ഷ്യമിടുന്നത്. സിരിജാബ്, ഖുർനാഗ് എന്നീ പ്രദേശങ്ങളുടെയും മോൾഡോ റുഡോഗ് എന്നീ പ്രദേശങ്ങളെയും ഒന്നിപ്പിച്ചുകൊണ്ടാണ് ചൈന റോഡ് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. പരീക്ഷ നദിക്ക് കുറുകെ മറ്റൊരു റോഡിന്റെ നിർമ്മാണവും ചൈന തുടങ്ങിവെച്ചു. നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള മൊബാഡാല എന്ന പ്രദേശത്തിന് പിന്നിലായാണ് ചൈനയുടെ തുരങ്ക നിർമ്മാണം പുരോഗമിക്കുന്നത്. ഇതേസമയം നിർണായകമായ ഡെപ്സാങ് പ്രദേശത്തെ ചെറിയ കോൺക്രീറ്റ് കെട്ടിടങ്ങളും ഷെഡുകളും ബാരക്കുകളും പോലുള്ള താൽക്കാലിക ഘടനകൾക്ക് മാത്രമേ ചൈന രൂപം നൽകിയിട്ടുള്ളൂ. അവിടെ ചൈന എന്താണ് പദ്ധതിയിടുന്നതെന്ന് നമുക്ക് വരും നാളുകളിൽ കണ്ടറിയാം. ഇന്ത്യൻ അതിർത്തിയിലെ ചൈനയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ പ്രതിരോധത്തിൽ ആശങ്ക ഉളവാക്കും എന്നത് ഉറപ്പാണ്. ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് എന്താണെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം.